ലോകത്ത് മൊത്തമായി ഏകദേശം 3000 സ്പീഷീസ് പാമ്പുകളുണ്ട്. അതിൽ 600 സ്പീഷീസുകളിൽ മാത്രമാണ് വിഷമുള്ളത്. അതിൽ 200 സ്പീഷീസുകളാണ് കടിച്ചാൽ ഉടൻ തന്നെ ചികിത്സ ആവശ്യമുള്ളത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ പാമ്പുകളെക്കുറിച്ചാണ്. അപകടകാരികൾ എന്ന് പറയുമ്പോൾ വിഷത്തിൻ്റെ അളവ് വെച്ച് മാത്രമല്ല അവയുടെ ആക്രമണ സ്വഭാവം കൂടെ കണക്കിലെടുത്താണ് പറയുന്നത്. ഇതിൽ മിക്കതും ഉഷ്ണമേഖല കാടുകളിലും പിന്നെ ഗവേഷണത്തിന് വേണ്ടി മൃഗശാലകളിലും മറ്റും കാണപ്പെടുന്നതാണ്. ഇതിൽ 9 സ്ഥാനത്ത് ബ്ലാക്ക് മാമ്പയാണ്. ഇതിൻ്റെ വായയുടെ ഉൾഭാഗം കറുപ്പ് നിറമാണ്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് മാമ്പ എന്ന് വിളിക്കുന്നത്. ചാര നിറത്തിനും ഡാർക്ക് ബ്രൗൺ നിറത്തിനും ഇടയിലായിട്ടാണ് ഇവയുടെ നിറം കാണപ്പെടുന്നത്. ചിതൽപുറ്റികളിൽ ആണ് ഇവയെ കാണാറുള്ളത്. ഇത് ഇത്ര അപകടകാരിയാവാൻ കാരണം ഇതിൻ്റെ വേഗതയാണ്. ഇതിൻ്റെ കടി കൊണ്ടാൽ മിക്കവാറും ആളുകളെല്ലാം മരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ ഒരു കാരണവുമില്ലാതെ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ച കേസുകൾ ഉണ്ടെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. വർഷത്തിൽ വളരെ കുറച്ചു മരണം മാത്രമേ ബ്ലാക്ക് മാമ്പയുടെ ആക്രമണത്തിൻ്റെ പേരിൽ ഉണ്ടാകാറുള്ളൂ. അടുത്തത് 8, ബാർബ അമാരല്ല. പ്രധാനമായും ലാറ്റിൻ അമേരിക്കയിലാണ് കാണാറ്. ഇത് കുറച്ചുകൂടി അപകടകാരിയാണ്. കാരണം ഇത് ആക്രമണ സ്വഭാവമുള്ള പാമ്പാണ്. പ്രധാനമായും റൂക്യു ദ്വീപുകളിലാണ് കാണാറ്. ഇതിൻ്റെ ആക്രമണം കോശമരണത്തിന് കാരണമാകാറുണ്ട്. മാത്രമല്ല വളരെ വേദനാജനകവും മരണസാധ്യതയും ഉണ്ട്. ഇതിൻ്റെ ചില സ്പീഷീസുകൾ ബ്രസീലിലും അർജൻറ്റീനയിലും കാണാറുണ്ട്. 7, ബൂം സ്ലാങ്ക്. ആഫ്രിക്കയിലാണ് കാണുന്നത്. ഇവയുടെ ശരീരത്തിൻ്റെ മുൻഭാഗം വളരെ വേഗത്തിൽ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടാണ് ഇവ ആക്രമിക്കുന്നത്. ഇത് മരച്ചില്ലകളിൽ അനങ്ങാതെ നിൽക്കും. പെട്ടെന്ന് കാണാൻ മരത്തിൻ്റെ ഒരു ചില്ലയാണെന്നേ തോന്നും. ഇരയെ കടിച്ചു പിടിച്ച് അത് കുതിറിയോടാൻ ശ്രമിക്കുമ്പോൾ ഇവ ഇരയുടെ ശരീരത്തിലേക്ക് വിഷം കടത്തിവിടുന്നു. 6, ഈസ്റ്റേൺ ടൈഗർ സ്നേക്ക്. ഓസ്ട്രേലിയയിലെ സൗത്ത് ഭാഗത്താണ് ഇതിനെ കാണപ്പെടുന്നത്. ഇതിൻ്റെ ശരീരത്തിൽ കടുവയെപ്പോലെ ബാൻഡുകൾ കാണപ്പെടുന്നു. മൂർഖനെ പോലെ ഇവയുടെ തല മണ്ണിൽ പരത്തി വെച്ചാണ് കിടക്കുന്നത്. 5, അണലിവർഗത്തിൽപ്പെട്ട ഒരു പാമ്പാണ്, ദ സോ സ്കെയിൽഡ് വൈപ്പർ. ഇത് വളരെ അപകടകാരിയായ പാമ്പാണ്. ശാസ്ത്രജ്ഞർ പറയുന്നത് മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ള പാമ്പ് ഈ സോ സ്കെയിൽഡ് വൈപ്പറാണ് എന്നാണ്. മതിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണസാധ്യത കൂടുതലാണ്. ഇത് വളരെ ആക്രമണ സ്വഭാവമുള്ളൊരു പാമ്പാണ്. 4, ബാനഡ് ക്രേറ്റ് എന്ന പാമ്പാണ്. ഇതിന് ഒരു ത്രികോണ ഷേപ്പാണുള്ളത്. കറുത്ത ശരീരത്തിൽ മഞ്ഞ നിറത്തിലുള്ള ബാൻഡുകൾ കാണപ്പെടുന്നു. മൂർഖൻ്റെ കുടുംബത്തിൽപ്പെട്ട പാമ്പാണിത്. ഇവയുടെ വിഷം നാഡിയെയാണ് ബാധിക്കുന്നത്. 3, രാജവെമ്പാല, കിങ് കോബ്ര, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പ്. ഇതിൻ്റെ ഒരു കടിയിൽ തന്നെ വലിയ അളവിലുള്ള വിഷം ഇരയുടെ ശരീരത്തിൽ എത്തുന്നു. ഇതിൻ്റെ വിഷം ബാധിക്കുന്നത് നാഡീവ്യൂഹത്തെയാണ്. വിഷത്തിൻ്റെ അളവ് കൂടുതലും അതുപോലെ തന്നെ വിഷം നല്ല ശക്തിയുള്ളതുമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കടി ഒരു ആനയെ തന്നെ മണിക്കൂറുകൾക്കകം കൊല്ലാൻ പോകുന്നതാണ്. ചികിത്സ സമയത്ത് ലഭിക്കാത്തതിനാൽ 50 മുതൽ 60% വരെ മരണസാധ്യതയുണ്ട്. 2, കോസ്റ്റൽ ടൈപ്പൺ, ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ പാമ്പുകളിലൊന്ന്. കടി കൊണ്ടാൽ സമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ 80% മരണസാധ്യത. ഇനി 1 പാമ്പ് ഏതാണെന്ന് നോക്കാം. ഇൻലാൻഡ് ടൈപ്പൺ. ഒരു കടിയിൽ തന്നെ മാരകമായ വളരെ വലിയ അളവിലുള്ള വിഷം ഇരയുടെ ശരീരത്തിലെത്തുന്നു. ഇതിൻ്റെ വിഷത്തിൽ തയോപോക്സിൻ എന്ന ഒരു രാസവസ്തുവുണ്ട്. ഇത് ന്യൂറോടോക്സിൻ്റെയും പ്രോ കൊയാഗുലൻ്റിൻ്റെയും മിക്സാണ്. ന്യൂറോടോക്സിൻ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. പ്രോ കൊയാഗുലൻ്റ് രക്തത്തെയാണ് ബാധിക്കുന്നത്. അതുമാത്രമല്ല ഇവയുടെ വിഷത്തിൽ മയോടോക്സിനും ഉണ്ട്. മയോടോക്സിൻ പേശികളെയാണ് ബാധിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ ഇവയുടെ വിഷം വളരെ അപകടം പിടിച്ചതാണ്. കാരണം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ഈ വിഷം ഒരേ സമയത്ത് ബാധിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.